ദാരിദ്ര്യത്തിന്റെ മുഖമായി ലോകം കണക്കാക്കുന്ന സൊമാലിയ മതതീവ്രവാദികളുടെ വിളനിലം കൂടിയായിരുന്നു. പരസ്പരം കലഹിക്കുന്ന ഗോത്രങ്ങൾ മതതീവ്രവാദികൾ പിടിച്ചടക്കി. കലാപവും ക്ഷാമവും പകർച്ചവ്യാധികളും സൊമാലിയയെ ഒന്നിച്ചാക്രമിച്ചു. അന്ന് ഭീകരരെ വെല്ലുവിളിച്ച് മുറിവേറ്റവർക്ക് അഭയകേന്ദ്രമായി മാറിയത് ഡോക്ടർ ഹവ അബ്ദിയായിരുന്നു. ഡോക്ടറുടെ ആശുപത്രിക്ക് നേരെ അവർ കലാപം അഴിച്ചുവിട്ടു. ആ ആശുപത്രി ഭീകരർക്ക് എഴുതിക്കൊടുക്കണമെന്നതായിരുന്നു അവരുടെ നിർദ്ദേശം. ഒരു സ്ത്രീയായ ഹവ അബ്ദി ജോലി ചെയ്യുന്നതായിരുന്നു ഭീകരരുടെ ശത്രുതയ്ക്ക് കാരണം. അവർ ഡോക്ടറുടെ ആശുപത്രിയും ഓഫീസും പിടിച്ചെടുത്തു. ഡോക്ടറെ തടവറയിലാക്കി. അവസാനം ഹവ അബ്ദിയുടെ ജനകീയതയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും മുന്നിൽ ഭീകരർ മുട്ടുമടക്കി. ഈ കനൽ വഴികൾ നടന്നു നീങ്ങാനുള്ള കരുത്ത് ഹവയ്ക്ക് ലഭിച്ചത് ബാല്യം മുതൽ അവർ താണ്ടിവന്ന വഴികളാണ്. 1947 സൊമാലിയയിലെ മൊഗാഡിഷുവിൽ ഹവ അബ്ദി ജനിച്ചു. 12 വയസ്സിൽ അമ്മ മരിച്ചു. പിന്നീട് ഹവായുടെ ചുമലിലായി കുടുംബം. 4 അനുജത്തിമാരെ നോക്കുന്നതിനിടയിൽ പഠനം ഒരു ശ്വാസം പോലെ അവർ കൊണ്ടു നടന്നു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നേക്കാൾ ഒരുപാട് പ്രായം ചെന്ന ഒരാളുമായി അവരുടെ വിവാഹം നടന്നു. പഠനം ഉപേക്ഷിക്കാൻ അവർ നിർബന്ധിച്ചതോടെ ആ വിവാഹം മോചനം നേടി പഠനം തുടർന്നു. അങ്ങനെ 1971 സൊമാലിയയുടെ ആദ്യ ഗൈനക്കോളജിസ്റ്റ് ജനിച്ചു. 1979 സൊമാലിയ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമബിരുദവും നേടി. 1983 ഒരു ഒറ്റമുറി ക്ലിനിക്. ഡോക്ടർ ഹവ അബ്ദിയുടെ സേവന ജീവിതം അവിടെ ആരംഭിക്കുകയായിരുന്നു. 2000 റൂറൽ ഹെൽത്ത് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ പേര് ഡോക്ടർ ഹവ അബ്ദി ഫൗണ്ടേഷൻ എന്നായി മാറി. 2007 പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ്, 2010 വിമൻ ഓഫ് ദി ഇയർ അവാർഡ് എന്നിവ ലഭിച്ച ഡോക്ടർ ഹവ അബ്ദിയുടെ പേര് 2012 സമാധാനത്തിനുള്ള നോബൽ നോമിനേഷനിൽ വരെ എത്തിച്ചേർന്നു. കനൽ വഴികൾ താണ്ടി കടന്നുവരുന്നവരുടെ ജീവിതത്തിന്റെ തെളിച്ചം കെടുത്താൻ ഒരു സമ്മർദ്ദത്തിനുമാകില്ല. എന്തുകൊണ്ടെന്നാൽ അതിജീവനത്തിന് ആ തെളിച്ചം മാത്രം മതിയാകും. ശുഭദിനം.